പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു യൂട്യൂബ് ക്രിയേറ്ററെ സംബന്ധിച്ച്, ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം ആ ചാനൽ ഗ്രോ ലെവലിലാണോ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആ ചാനലിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നോ എന്നൊക്കെ പരിശോധിച്ച് വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ പോകുമെങ്കിൽ മാത്രമാണ് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയയായ 4000 വാച്ചേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് യൂട്യൂബിൻ്റെ പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ പരിശോധിച്ചാലാണ് ഒരു ചാനൽ ഇമ്പ്രൂവ് ആയെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ അനലൈസ് സെക്ഷനിലാണ്. അവിടെ ചെന്ന് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ ഏത് മെത്തേഡിലൂടെയാണ് നമുക്ക് വ്യൂസ് ലഭിക്കുന്നതും ഏതൊക്കെ റൂട്ടിലൂടെയാണ് ഒരു വീഡിയോയ്ക്ക് വ്യൂസ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഗൂഗിൾ ക്രോമിലേക്ക് പോകാം. ഗൂഗിൾ ക്രോമിലേക്ക് ചെന്ന് യൂട്യൂബിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ അനലൈസ് സെക്ഷനിലേക്ക് പോകും. അപ്പോൾ ഒരു വീഡിയോയുടെ ഗ്രോത്ത് കാണിക്കാൻ വേണ്ടി യൂട്യൂബിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഗ്രോത്ത് ഏത് ലെവലിലാണെന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് പോയിൻ്റാണ് ബ്രൗസ് ഫീച്ചേഴ്സ്. ബ്രൗസ് ഫീച്ചേഴ്സിൽ ഈ വീഡിയോയ്ക്ക് 62.8% ആണ് വ്യൂസ് ലഭിച്ചിട്ടുള്ളത്. എന്താണ് ബ്രൗസ് ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹോം പേജിലേക്ക് കുറേയേറെ വീഡിയോസ് ഇങ്ങനെ വരാറുണ്ട്. അതൊക്കെ യാതൊരു പരിചയമില്ലാത്ത ചാനലുകളിലെ വീഡിയോകളായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ചാനലുകളുടെ വീഡിയോയുമായിരിക്കും. അപ്പോൾ അങ്ങനെ വീഡിയോകൾ വരുമ്പോൾ ഒരു വ്യക്തി അത് ഓപ്പൺ ചെയ്ത് കാണണമെങ്കിൽ അതിൻ്റെ തമ്പ്നെയിൽ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. കാരണം ആ വീഡിയോയുടെ തമ്പ്നെയിൽ കണ്ടിട്ട് തന്നെയായിരിക്കും ആ ഒരു വ്യക്തി ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനെയാണ് CTR അഥവാ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രൗസ് ഫീച്ചറിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ CTR പെർസെൻറ്റേജ് ലഭിക്കുക. അതുകൊണ്ട് ബ്രൗസ് ഫീച്ചറിലൂടെ നിങ്ങൾക്ക് നല്ല വ്യൂസ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങളുടെ വീഡിയോസിൻ്റെ തമ്പ്നെയിലുകൾ ക്രിയേറ്റ് ചെയ്യുക. വീഡിയോ എത്ര നല്ലതാണെങ്കിലും തമ്പ്നെയിൽ മോശമാണെങ്കിൽ ആ വീഡിയോയ്ക്ക് ബ്രൗസ് ഫീച്ചറിലൂടെ വ്യൂസ് ലഭിക്കത്തില്ല. ഇനിയും തൊട്ടടുത്ത പോയിൻ്റാണ് യൂട്യൂബ് സെർച്ച്. യൂട്യൂബ് സെർച്ചിലൂടെ ഈ വീഡിയോയ്ക്ക് 3.6% വ്യൂസ് ആണ് ലഭിച്ചിട്ടുള്ളത്. എന്താണ് യൂട്യൂബ് സെർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ വീഡിയോ കാണാൻ വേണ്ടി ഏതെങ്കിലും ടൈറ്റിൽ സെർച്ച് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ഒരു വ്യക്തി യൂട്യൂബിൽ ഒരു വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോസ് അവരുടെ മുമ്പിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ അതിലൂടെ ലഭിക്കുന്ന പെർസെൻറ്റേജിനെയാണ് യൂട്യൂബ് സെർച്ച് ഈ സെക്ഷനിലൂടെ നമുക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് സെർച്ചിലൂടെ ഈ വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുള്ളത് 3.6 വ്യൂസ് ആണ്. ഇനി അടുത്ത പോയിൻ്റാണ് ചാനൽ പേജ്. അപ്പോൾ ചാനൽ പേജിലൂടെ ഈ വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുള്ളത് 14.4% വ്യൂസ് ആണ്. അപ്പോൾ എന്താണ് ചാനൽ പേജിലൂടെ ലഭിക്കുന്ന വ്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി നമ്മുടെ ചാനൽ കണ്ടു കഴിയുമ്പോൾ ആ ചാനൽ ഓപ്പൺ ചെയ്ത് വീഡിയോ സെക്ഷനിലേക്കൊക്കെ പോയി വീഡിയോസ് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ലഭിക്കുന്ന വ്യൂസ് ആണ് ചാനൽ പേജിലൂടെ യൂട്യൂബ് കാണിക്കുന്നത്. അപ്പോൾ ചാനൽ പേജിലൂടെ ലഭിച്ചിരിക്കുന്നത് 14.4% വ്യൂസ് ആണ്. ഇനി അടുത്ത പോയിൻ്റാണ് എക്സ്റ്റേണൽ സോഴ്സ്. എന്താണ് എക്സ്റ്റേണൽ സോഴ്സ് വ്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലരൊക്കെ അതെടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വ്യൂസിനെയാണ് യൂട്യൂബ് എക്സ്റ്റേണൽ സോഴ്സായിട്ട് കണക്കാക്കി ആ ഒരു പെർസെൻറ്റേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അടുത്ത പോയിൻ്റാണ് യൂട്യൂബ് അതർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതർ ഫീച്ചേഴ്സിലൂടെ 3.9% വ്യൂസ് ആണ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതർ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻഡ് സ്ക്രീന്, സ്ക്രീൻ കാർഡ്, പ്ലേലിസ്റ്റ് തുടങ്ങിയ ഇത്തരത്തിലുള്ള മെഥഡിലൂടെ ലഭിക്കുന്ന വ്യൂസിനെയാണ് അതർ യൂട്യൂബ് ഫീച്ചേഴ്സ് എന്ന രീതിയിൽ യൂട്യൂബ് ഈ ഒരു ഗ്രാഫിൽ കാണിച്ചു തരുന്നത്. ഇനി അടുത്ത പോയിൻ്റാണ് നോട്ടിഫിക്കേഷൻ. അതായത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആക്കി കഴിയുമ്പോൾ യൂട്യൂബ് ഇത് കുറേ ആളുകളിലേക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. അങ്ങനെ നോട്ടിഫിക്കേഷൻ അവിടെ ചെല്ലുമ്പോൾ ആ ആളുകളത് സ്കിപ്പ് ചെയ്യാതെ ഓപ്പൺ ചെയ്ത് കാണുകയാണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന വ്യൂസിൻ്റെ പെർസെൻറ്റേജ് ആണ് നോട്ടിഫിക്കേഷനിലൂടെ യൂട്യൂബ് നമുക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭിച്ചിരിക്കുന്ന വ്യൂസ് 12.2% വ്യൂസ് ആണ്. ഇനി അടുത്ത പോയിൻ്റാണ് സജസ്റ്റഡ് വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് സജസ്റ്റിലൂടെ ലഭിച്ചിരിക്കുന്നത് 2.4% വ്യൂസ് ആണ്. എന്താണ് സജസ്റ്റഡ് വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിൽ ഒരു വ്യക്തി ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ടോ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് യൂട്യൂബ് കുറച്ച് വീഡിയോയിലൂടെ സജസ്റ്റ് ചെയ്യാറുണ്ട്. ആ വീഡിയോയുടെ തൊട്ട് താഴെയായോ റൈറ്റ് സൈഡിലൊക്കെ സെയിം കണ്ടൻ്റായ കുറച്ച് വീഡിയോ കൂടെ യൂട്യൂബ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സജസ്റ്റഡ് വരുന്ന വീഡിയോസിനെയാണ് സജസ്റ്റഡ് വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ സജസ്റ്റഡ് വീഡിയോയിലേക്ക് നമ്മുടെ വീഡിയോസും പോകണമെങ്കിൽ ആ വീഡിയോസിനൊക്കെ നല്ല വ്യൂ ഉണ്ടായിരിക്കണം. വാച്ച് ടൈം കൂടുന്നതനുസരിച്ച് യൂട്യൂബ് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അനലൈസിലൂടെ നമുക്ക് ഒരു വീഡിയോ എത്രത്തോളം ഗ്രോത്തിലേക്ക് പോകുന്നു, അതിൻ്റെ വ്യൂസ് എങ്ങനെ വരുന്നു, ഏതൊക്കെ മെത്തേഡിലൂടെ വ്യൂസ് ലഭിക്കുന്നു ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഇതൊക്കെ ക്ലിയറാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ ഗ്രോ ലെവലിലെത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.